प्रवाचक नाम अशुद्धा
എന്ത് സംഭവിക്കുന്നത്? കർത്താവിന്റെ സന്നിധി നിൽക്കാൻ നീ യോഗ്യത ദുരിതമാണ്. പ്രവാചകൻ പറയും, എനിക്ക് ദുരിതം, ഞാൻ നശിച്ചു. കാരണം എന്താ? അശുദ്ധമായ അക്ഷരമുള്ളവരുടെ ഇടയിലാണ് ഞാൻ വ്യാപരിച്ചത്. ഞാൻ കഴിഞ്ഞുകൂടി അശുദ്ധമായ അധരമുള്ളവരുടെ ഇടയിലാണ്, വ്യാജ പറയുന്നവരുടെ ഇടയിലാണ് ഞാൻ വസിച്ചത്. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ദൈവത്തിന്റെ മഹത്വത്തെ വചനം കണ്ടപ്പോൾ, വചനം വെളിപ്പെട്ടപ്പോൾ, ആ വചനം മനസ്സിലാക്കിയപ്പോൾ, ഈ വചനമൊക്കെ ലംഘിച്ച ഞാൻ ജീവിച്ചു. ഒരു വചനം ഞാൻ ലംഘിച്ചിട്ടുണ്ട്. അശുദ്ധമായ അധരമുള്ളവരുടെ ഇടയിൽ ഞാൻ വസിച്ചു. എന്റെ അധരം അശുദ്ധമാണ്. പാപം ഏറ്റുപറയുകയെ പ്രവാചകൻ. ഇവിടെ നമ്മൾ പാപം ഏറ്റുപറഞ്ഞ പ്രതി സംഭവിച്ചു, പാപമോചനം സംഭവിക്കും. കർത്താവിന്റെ ആലയത്തില് ദൈവസന്നിധിയില് തന്റെ പാപത്തെ ഏറ്റുപറഞ്ഞപ്പോൾ ഇവിടെ നമ്മുടെ നിന്ന് പാപം പടിയിറങ്ങിപ്പോയി. കരമൊന്ന് ഉയർത്തി, സ്വരമൊന്ന് ഉയർത്തി ഒന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ. സൈന്യങ്ങളുടെ രാജാവായ ദൈവത്തെ എന്റെ നയനങ്ങൾ ദർശിച്ചിരിക്കും. തിരുവചനം ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടു. പ്രിയപ്പെട്ടവരെ, വചനത്തെ ഞാൻ കാണുക, വചനത്തെ ഞാൻ അനുഭവിക്കുക. വചനത്തിന്റെ മുന്നിലെ വ്യക്തമായി എന്റെ കണ്ണുകൊണ്ട് ഞാൻ രക്ഷകൻ യേശുവിന്റെ ദൈവത്തെ ഞാൻ കാണുകയാണ്. വചനം കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് വചന അനുഭവം കിട്ടുമെന്ന് നമ്മൾ എന്ത് പറയും? നമ്മുടെ അശുദ്ധി അവിടെ വെളിപ്പെടുകയും, വചനം അറിയത്തില്ലെങ്കിൽ വചനം നമുക്ക് വെളിപ്പെടുന്നില്ലല്ലോ. വചനം വായിച്ച് വായിച്ച് പോകും. 10, 15, 40, 45 പ്രാവശ്യം നമ്മൾ ബൈബിൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും വായിച്ചുകൊണ്ടിരിക്കും. പക്ഷെ വചനം വെളിപ്പെടുമ്പോൾ പ്രിയപ്പെട്ടവരെ എന്താ വെളിപ്പെടുന്നത്? നിങ്ങളുടെ പാപത്തെ ദൈവമായ കർത്താവ് നിനക്ക് വെളിപ്പെടുത്തിട്ട്. വിശുദ്ധ അൽഫോൻസാമയുടെയൊക്കെ ജീവിതത്തിൽ എന്താ സംഭവിച്ചേ? എല്ലാം വെളിപ്പെട്ട് കിട്ടുകയും, ക്ഷമിക്കാനായിട്ടുള്ള കാര്യങ്ങൾ മുമ്പിൽ വെളിപ്പെടുമ്പോൾ ആ കൃപ ചോദിച്ചു വാങ്ങിച്ച ക്ഷമയുടെ പൂർണ്ണതയിലേക്ക് കടന്നു വരും. സകലത്തിന്റെ മധ്യത്തിലൂടെയും രോഗത്തിന്റെ മധ്യത്തിലൂടെയും കടന്നു പോകുമ്പോൾ തളരാതെ തകരാതെ മറുതിരിക്കാതെ കർത്താവിന്റെ കൃപ അനുനിമിഷം ചോദിച്ചു വാങ്ങിച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും. രോഗം വരുമ്പോൾ തളർന്നു പോകേണ്ടവരല്ല ക്രിസ്ത്യാനി. മരണത്തെ മുന്നിൽ കാണുമ്പോൾ പ്രിയപ്പെട്ടവരെ നിരാശയിലേക്ക് കടന്നു പോകേണ്ടവരല്ല ക്രിസ്ത്യാനി. അവൻ ഉയർപ്പിലേക്കാണ്, നിത്യജീവനിലേക്കാണ് അവൻ പ്രവേശിക്കപ്പെടുന്നത്. മരണത്തിൽ കൊണ്ട് അവന്റെ ജീവിതം തീരുന്നില്ല, അവൻ നിത്യജീവനിലേക്ക് പ്രവേശിക്കപ്പെടുകയില്ല. അവന്റെ ആത്മാവിനെ, കർത്താവിന്റെ ആത്മാവ് കുട്ടികളുടെ ഭൂമിയിലേക്ക് കടന്നു വന്നപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് എന്റെ അമ്മയുടെ ഉദരത്തിൽ എന്നെ നിക്ഷേപിച്ചത്. ആ നിക്ഷേപിച്ച ആ ദൈവ സാന്നിധ്യം എന്നെ കൂട്ടിക്കൊണ്ടുപോകുവാൻ വരുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഞാൻ ലോകത്തിന്റെ വ്യാപാരങ്ങളിൽ മുഴുകുകയാണ് ജീവിക്കുന്നതെങ്കിൽ ദൈവത്തിന് എന്നെ കൂട്ടിക്കൊണ്ടുപോകാൻ സാധിക്കും. എന്നെ അയച്ചവൻ, എന്നെ ഈ ഭൂമിയിലേക്ക് അയച്ചവൻ എന്നെ മടക്കി കൊണ്ടുപോകുവാനായിട്ട് വരുമ്പോൾ പ്രിയ ദൈവജനമേ, ലോകത്തിന്റെ വ്യാപാരങ്ങളിലേക്ക് കടന്നുപോയി ആകൃതികളിലേക്ക് നിരാശയിലേക്ക് കടന്നു പോകുമ്പോൾ തമ്പുരാന്റെ കൂടെ സ്വർഗരാജ്യത്തിൽ പിതാവിനെ മഹത്വപ്പെടുത്തുവാൻ യേശുവിനോട് കടന്നു പോകുവാൻ എനിക്ക് നിങ്ങൾക്ക് സാധിക്കുമെന്ന് ഒരു നിമിഷം ചിന്തിച്ചു നോക്കുന്നല്ലോ. എപ്പ മരിച്ചാലും എന്റെ ആത്മാവിനെ കൂട്ടിക്കൊണ്ടു പോകുവാൻ പുത്രൻ തമ്പുരാൻ ഇപ്പൊ സ്വർഗം വിട്ട് ഭൂമിയിലേക്ക് കടന്നു വരും. കാരണം എന്റെ ഉള്ളില് പരിശുദ്ധ കുർബാനയാകുന്ന ദൈവത്തിന്റെ വചനമുണ്ട്. ഈ വചനത്തെ ദൈവസന്നിധിയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ എന്റെ ആത്മാവ് ദൈവസന്നിധിയിൽ മഹത്വപ്പെടുകയും കരമുയർത്തി ഒന്ന് സ്തുതിക്കാമോ? ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, യോഹന്നാൻ സുവിശേഷം 12:49 തിരുവചനം പറയുന്നത് എന്തെന്നാൽ, ഞാൻ സ്വമേധയല്ല സംസാരിച്ചത്, ഞാൻ എന്ത് പറയണം എന്ത് പഠിപ്പിക്കണമെന്ന് എന്നെ അയച്ച പിതാവ് തന്നെ എനിക്ക് കൽപ്പന നൽകിയിരിക്കും. സ്വയം വന്ന് ഈശോ ഒന്നും പഠിപ്പിച്ചില്ല. പിതാവായ ദൈവം എന്ത് സംസാരിക്കണമെന്നും എന്ത് പ്രവർത്തിക്കണമെന്നും പഠിപ്പിച്ച കാര്യങ്ങള് മാത്രമേ ഈ ഭൂമിയിൽ പുത്രൻ തമ്പുരാൻ പ്രവർത്തിച്ചിട്ടുള്ളൂ എന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുക. ഈശോ പിതാവിന്റെ ഹിതം മാത്രമാണ് പുത്രൻ പ്രവർത്തിച്ചത്. പ്രിയപ്പെട്ടവരെ, പിതാവായ ദൈവത്തിന്
ദൈവത്തിന്റെ ആത്മാവായ പരിശുദ്ധാത്മാവിനെ നാം ആഗ്രഹിക്കുമ്പോൾ പിതാവായ ദൈവം എന്ത് ചെയ്യും? നമ്മുടെ ജീവിതത്തിലേക്ക് പുത്രനായ യേശുവിനെ നമ്മുടെ ജീവിതത്തിലേക്ക് വചനം നമ്മുടെ ജീവിതത്തിലേക്ക് അയക്കുകയും ആ വചനത്തിലൂടെ നാം ആരെ മഹത്വപ്പെടുക, വചനം അനുസരിച്ച് കൽപ്പന അനുസരിച്ച് ജീവിക്കാൻ തുടങ്ങുമ്പോൾ ആരെ മഹത്വപ്പെടുത്തുക? പിതാവ് മഹത്വപ്പെടുക. ലോകത്തിന്റെ വ്യാപാരങ്ങളിൽ കടന്നു പോകുമ്പോൾ എന്ത് സംഭവിക്കുന്നത്? പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം നമ്മൾ വരുമ്പോൾ ദൈവത്തിന്റെ പ്രമാണങ്ങൾ എത്ര അനുസരിക്കുക, ദൈവാനുഗ്രഹം നമ്മളിലേക്ക് വരിക, പിന്നെ അവിടെ പ്രവർത്തിക്കുന്നതാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മൾ പ്രവർത്തിക്കുക. നമ്മൾ വിചാരിച്ചിരുന്ന ഓരോ പ്രവർത്തനമേലും നമ്മൾ അതൊന്നും ഓർത്ത് പ്രാർത്ഥിക്കത്തില്ല. കർത്താവെ, നീ ചെയ്യുന്ന ഓരോ പ്രവർത്തനമേലും നിന്റെ കാര്യങ്ങൾ അവിടെ പതിക്കപ്പെടുവാൻ, അതിന്റെ കാര്യങ്ങൾ അവിടെ ചലിക്കപ്പെടുവാൻ വേണ്ടി പ്രാർത്ഥിക്കുക. സ്വർണം അവിടെ ഒരു ബാങ്കിൽ പോട്ടെ, അത് കിട്ടാൻ വേണ്ടി വാദം വെളിയിലുള്ള ഒരു അയച്ചുതരണ പൈസ, അത് കിട്ടാൻ വേണ്ടി വേറെ പ്രാർത്ഥിക്കുന്നു. എന്തിനു വേണ്ടി ദേവാലയത്തിൽ വന്നേ? കർത്താവ് ഒറ്റ കാര്യമായിരുന്നു, പരിശുദ്ധ ആത്മാവിനെ, ഈ ആത്മാവിനെ കിട്ടുമെന്ന് സംഭവിക്കുന്നേ. ബാക്കിയുള്ളതെല്ലാം ഈ കാര്യങ്ങളെല്ലാം ആര് ചെയ്യും? കടബാധ്യതയും രോഗങ്ങളും തകർച്ചകളും നമ്മളെ ആവശ്യമില്ലാത്ത എല്ലാം ആരെടുത്ത് മാറ്റും? ദൈവത്തിന്റെ പരിശുദ്ധ ആത്മാവ് നമ്മുടെ ജീവിതത്തിൽ എടുത്തു മാറ്റുമോ? നമ്മൾ എന്തിനാ പ്രതീക്ഷിച്ചുകൊണ്ട് കർത്താവിനെ ആലയത്തിൽ വരട്ടെ? പരിശുദ്ധാത്മാവിനെ ആഗ്രഹിച്ചുകൊണ്ട് എന്നോട് ശുശ്രൂഷിക്കേണ്ട ആദ്യം ആലയത്തിൽ അടവുള്ള ഒരു സഹോദരൻ എന്റെ അടുത്ത് നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ഇതിന്റെ അഭിഷേകം ഉണ്ടെന്ന് പറയുമ്പോഴത്തേക്കും പറയും, അഭിഷേകമുണ്ട്. കുറച്ച് ദിവസം കഴിയുമ്പോൾ എന്നോട് ചോദിച്ചത്, ഇതിന്റെ അഭിഷേകം എന്താ? വിഷ്ണുടെ ദൈവാനുഗ്രഹത്തിന്റെ വലിയ ഒഴുക്ക് അനുഭവപ്പെടുക, ചലനം അനുഭവപ്പെടുന്ന അത് വ്യക്തിജീവിതത്തിൽ ചലിക്കപ്പെടുമ്പോൾ ഒത്തിരിയേറെ സാക്ഷികൾ കടന്നു വരികയും അവന്റെ സാന്നിധ്യം വ്യക്തികളിലേക്ക് ഇറങ്ങി വരുമ്പോൾ പ്രിയപ്പെടുന്നവർ അവിടെ സാക്ഷി ജീവിതമായി തീരുന്നത്, ഒരു വ്യക്തി ദൈവത്തെ സാക്ഷ്യപ്പെടുത്തുകയും പത്ത് കുഷ്ഠരോഗികളെ സുഖപ്പെടുന്നു, ഒമ്പത് പേര് കർത്താവ് 9 പേര് മടങ്ങിപ്പോ, ഒരുവൻ മാത്രം വന്ന് ദൈവ അനുഭവത്തിൽ ഒരുവനെ നിലനിൽക്കാൻ സാധിച്ചു. 36 ക്യാൻസർ രോഗികളെ സുഖപ്പെടുത്തിയിട്ടുണ്ട്. എത്ര പേര് ദൈവരാജ്യത്തിൽ ഉണ്ടെന്ന് നമുക്ക് അറിയാൻ സാധിക്കുമോ? വെല്ലരണ്ണാവുന്നവരുടെ സൗഖ്യം കിട്ടിയുണ്ട്, യേശുവിനെ സ്വന്തമാക്കണമൊന്നുമില്ല. വിശ്വാസം കൃപ പോലെ നമ്മുടെ കൃപയായി നമ്മുടെ ജീവിതങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ പ്രിയപ്പെട്ടവരെ നിലനിൽക്കുന്നത് അവന്റെ വചനത്തിൽ നിലനിൽക്കുമ്പോൾ അവനിലാണ് നാം നിലനിൽക്കുന്നത്. കരമേർക്കുന്ന സുദിച്ചേ ഹല്ലേലൂയ. ഒരു കാര്യം കിട്ടണെനിക്ക് ജോലി കിട്ടുകയാണോ ചെയ്തോളാം? ജോലി കിട്ടുകയാണെന്ന് സമയം അറിയുമോ, അയച്ച ശമ്പളം അഴിക്കാൻ പറ്റില്ല, ഭയങ്കര വിളിച്ചിരിക്കുക. പറ്റുമോ? അവിടെ തന്നെ ആദ്യം വിശ്വസ്ത വേടിയുമോ? ഇവിടെ വിശ്വാസത്തിന്റെ ഒരു നടത്തി ഇവിടെ നടക്കാമെന്ന് പറഞ്ഞു പറയുക, നീ എന്റെ സ്ഥലത്തിലേക്ക് സമർപ്പിക്കാമെന്ന് പറഞ്ഞ ആദ്യത്തെ നിന്റെ അംശ ദൈവം തന്ന ആ വലിയ ദൈവത്തിന്റെ അനുഗ്രഹത്തെ മുഴുവത്തോടെ കർത്താവിന്റെ സ്ഥലത്തിലേക്ക് സമർപ്പിക്കാൻ പറയുമ്പോൾ ഇപ്പഴൊന്ന് വിശ്വാസം പറയും, ബാങ്കിൽ അടച്ചില്ല പ്രശ്നമോ അത് നിനക്ക് പ്രതിസന്ധിയോ? ഇവിടെ വലിയ താമസമൊന്നും ഇല്ല, 3 മാസം കഴിഞ്ഞപ്പോൾ ജോലി കൈവിട്ടു പോയി. അടങ്ങില്ല ആയുധ ശമ്പളം ദൈവത്തിന്റെ ആലയത്തിലേക്ക് സമർപ്പിക്കുമ്പോൾ പുത്രൻ തമ്പുരാൻ ദൈവത്തിന്റെ സാന്നിധ്യം ആർക്കും മുമ്പേ ചലിക്കപ്പെടുന്നവരെ വിടരെ ഓരോ ദിവസത്തെയും ജോലിയുടെ മേല കർത്താവിന്റെ കാരുണ്യം പ്രകടമാക്കുകയും ബ്രദറിന് വേണ്ടി അനുമതി കൊടുക്കുന്നത്, ബ്രദറിന് ഒരു പൈസ പോലും വരണ്ട. കർത്താവിന്റെ ആലയത്തിലെ ശുശ്രൂഷയുടെ അഭിവൃദ്ധിക്ക് വേണ്ടി നിങ്ങൾ ഓരോരുത്തരും സമർപ്പിക്കുന്നത്. കർത്താവ് ബ്രദറിന് ആവശ്യമെല്ലാം തരുന്നുണ്ട്. കരമുയർത്തി ഒന്ന് നന്ദി പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ.